ഹായ് ഫ്രണ്ട്സ്, പാവച്ചി ഫാമിലീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേക്കും ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ധാരാളം ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാം കാണും. അപ്പോൾ നമ്മുടെ അടുത്ത് അധികം കള്ളം പറയുന്ന വ്യക്തികളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അവരുടെ സിംറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, നന്നായിട്ട് കള്ളം പറയുന്നവരുടെ ഏറ്റവും വലിയ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കാലാവസ്ഥ നോക്കാതെ തന്നെ അവരുടെ ശരീരം പെട്ടെന്ന് വിയർക്കുകയും മുഖത്തിൻ്റെ ഭാവം മാറുകയും ചെയ്യുന്നത് നമ്മളോട് അവർ പറയുന്ന വിഷയം കള്ളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നല്ല സൗമ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ എന്തെങ്കിലും കള്ളമാണ് നമ്മളടുത്ത് പറഞ്ഞതെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അവർ ദേഷ്യപ്പെടാറുണ്ട്, വല്ലാതെ ഒന്ന് വയലൻ്റ് ആവാറുണ്ട്. അപ്പോഴേക്കും മനസ്സിലാക്കിക്കൊള്ളണം അവർ കള്ളമാണ് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, ഒരു വ്യക്തി നമ്മളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കെ അവരുടെ കണ്ണുകൾ നമ്മുടെ മുഖത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ അവരുടെ കണ്ണുകൾ നമ്മളോട് സംസാരിക്കും, അവർ പറയുന്നത് കള്ളമാണെന്ന്. അതുപോലെ തന്നെ ചിലരുടെ ഒരു സ്വഭാവമുണ്ട്, അവർ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കൈകൾ ഇടത് കൈ മാറ്റി അവർ തല ഇങ്ങനെ ചൊറിയുന്നത്, ചെവി ചൊറിയുന്നത്, ഇതെല്ലാം കള്ളം പറയുന്നവരുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. നമ്മുടെ പോലീസുകാരാണ് ഏറ്റവും കൂടുതൽ കള്ളങ്ങളെല്ലാം തെളിയിക്കുന്നത്. അവർ തന്നെ ഒരു കള്ളനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാൾ നല്ല വിയർക്കുകയോ അയാളുടെ മുഖഭാവം മാറുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവർ ആ വ്യക്തി കുറ്റവാളിയാണെന്ന് സംശയിക്കുന്നത്. പിന്നെ ഈ സൈക്കോളജി എല്ലാം അറിയാമെന്നുള്ള ഒരു വ്യക്തിയാണ് കള്ളം പറയുന്നു എങ്കിൽ ഒരിക്കലും നമുക്ക് അവർ കള്ളം പറയുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ചിലരുണ്ട് കള്ളം പറഞ്ഞു കഴിഞ്ഞാലും അത് ശരിയാണെന്ന് അവർ 100 തവണ ആവർത്തിച്ച് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേ നിൽക്കും. അതും കള്ളം പറയുന്നവരുടെ ഒരു സിംറ്റംസ് ആണ്. അതുപോലെ തന്നെ ചിലർ കള്ളം പറയുകയോ കള്ളം ചെയ്യുകയോ ചെയ്താലും അവർ നമ്മുടെ മുന്നിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല, അങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുമില്ല എന്ന ഭാവത്തിൽ ചിലർ പെരുമാറാറുണ്ട്. അതും കള്ളം പറയുന്നതിൻ്റെ ഓരോ സിംറ്റംസ് ആണ്. ചിലരുണ്ട് ഉച്ചത്തിൽ നല്ല സംസാരിക്കും, പെട്ടെന്ന് നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത് കള്ളമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉച്ചത്തിൽ സംസാരിക്കുന്ന വ്യക്തിയുടെ സ്വരത്തിന് ഇടർച്ച, കണ്ണുകൾ നമ്മുടെ മുഖത്തുനിന്ന് മാറ്റുക, വേറെ ദിശയിലേക്ക് നോക്കുക, ഇതെല്ലാം കള്ളം പറയുന്നതിൻ്റെ ഒരു സിംറ്റംസ് ആണ്. അടുത്തതായിട്ട് ഒരാൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ അവരോട് ചോദിക്കണം, നീ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുന്ന ടൈം അയാൾ ആ വിഷയത്തെക്കുറിച്ച് അയ്യോ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ തന്നെ അയാൾ എന്ത് ചെയ്യുക, മറ്റ് പല വിഷയങ്ങളിലേക്ക് പോവുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ആ വ്യക്തി കള്ളം പറയുകയാണെന്ന്. അതിലുപരി കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ കള്ളം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ സൈക്കോളജി പഠിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ എത്ര തന്നെ കള്ളം പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇതുപോലത്തെ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.